സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് ഫോർവേഡ് കേക്ക് ഞാനും ഉണ്ടാക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ കാണാം. ടോപ്പ് ഫോർവേഡ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് അരക്കിലോ വരുന്ന കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പേ ട്രൈ കളർ എന്നുള്ള കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും സാധാരണ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഫ്രോസ്റ്റിംഗ് ചെയ്താണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനായി ആദ്യം കേക്ക് ഒരു ഭാഗം മുറിച്ച് മാറ്റുക, അതായത് പകുതിയുടെ പകുതി. ഞങ്ങൾ നേരെ പകുതിയാക്കുമല്ലോ, അതിൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം ആവശ്യമില്ല, ഇതങ്ങ് മാറ്റിവെക്കുക. ബാക്കി ഭാഗം ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. സാധാരണ എല്ലാവരും ഈ കേക്ക് ഇങ്ങനെ സാധാരണ ഞങ്ങൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ മുറിച്ച് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്ത് ഫ്രോസ്റ്റിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എത്രമാത്രം ലെയറ് വേണോ അത്രയും നീളത്തിൽ മുറിച്ചെടുക്കുക. കഴിയുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റായി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ക്രീം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്, ഇതേപോലെ നീളത്തിൽ. ഇനി ഇത് മാറ്റി വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെക്കണം. ഇത് മാറിപ്പോവാൻ പാടില്ല, കാരണം കേക്കിൻ്റെ ഷേപ്പ് കാണുന്നുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ തിരിച്ച് എടുത്ത് വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഇത് വെക്കാൻ വേണ്ടി. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഈ ക്രീം മധുരമുള്ളത് കാരണം ഞാൻ മധുരം ചേർക്കുന്നില്ല. മധുരം ഇല്ലാത്തതാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ക്രീം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. പാത്രം തിരിച്ച് പിടിച്ച് കഴിഞ്ഞാലും മറിഞ്ഞു വീഴാത്ത വിധത്തിലാണ് ക്രീം വേണ്ടത്. ഇതേപോലെ കട്ടിയായി അടിച്ചെടുക്കുക. ഇതേപോലെ പറ്റുന്നില്ലെങ്കിൽ ഐസ് ഇതിനടിയിൽ വെച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുക. അതിനുശേഷം അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലഫിയായി കിട്ടുന്നതാണ്. വിപ്പിംഗ് ക്രീം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എവിടെയാണോ കേക്ക് വെക്കുന്നത് അതിന് അല്പം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. കേക്ക് വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതായത് ഞങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ എങ്ങനെയാണോ മുറിച്ച് വെച്ചിട്ടുള്ളത് ആ ഭാഗം തന്നെ വരണം. തിരിച്ചു വെക്കാനൊന്നും പാടില്ല, അതായത് പീസ് പരസ്പരം മാറിപ്പോവരുത്. ഇനി ഇത് ഒന്ന് നനച്ച് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ, അതായത് ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, കാരണം ഞാൻ ചെയ്ത കേക്ക് കുറച്ച് വീതി കുറവായിരുന്നു. ഇവിടെ കണ്ടോ, വീതി കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത്. അത് കാരണം ഇതിങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ലെയർ അധികമാക്കുകയും ചെയ്തു. 3 ലെയർ മതിയാവുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ ഒന്ന് ചെയ്യണം എന്നുള്ള ഇതിൽ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് ക്രീം കൊണ്ട് കവർ ചെയ്യുക. ഏകദേശം എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൽ ക്രീം ചെയ്ത് കവർ ചെയ്തെടുക്കുക.
ഏകദേശം എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിൽ ഞാൻ അത്ര വിദഗ്ധയൊന്നുമല്ല, അതുകൊണ്ടാണ് ഫുള്ള് കാണിക്കാതിരുന്നത്. ഇത് വിചാരിച്ച പോലെ അത്ര ഈസിയൊന്നുമല്ല, ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ഇനി ഇതിന് മുകളിൽ ഇഷ്ടമുള്ള രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഒരുവിധം കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത്ര എക്സ്പെർട്ട് അല്ലാത്തത് കാരണം എനിക്ക് തോന്നിയതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കളറൊക്കെ കൊടുത്തത് എനിക്ക് തോന്നിയതുപോലെയാണ്. ഐസിങ് ബാഗിൽ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കളർ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ എല്ലാവരും ചെയ്തത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് കാണിക്കണം എന്ന് കരുതിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരും ഈ കേക്കിനെ കുറിച്ച് അഭിപ്രായം പറയുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.